നമസ്കാരം. ഇന്ന് പറയുന്നത് ഒരു വസ്തുവിൽ വീട് വയ്ക്കുമ്പോൾ അതിൽ പഴക്കമേറിയ വൃക്ഷങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ, അതായത് ആല്, മാവ്, കൂവളം, പുളി, പാല എന്നിങ്ങനെയുള്ള വൃക്ഷങ്ങൾ, കൂടാതെ വൃക്ഷച്ചുവട്ടിൽ വെച്ചാരാധന ഉള്ളയിടത്തും ഇതിൽപ്പെടുന്നു. വീട് പണിയുമ്പോൾ ഇങ്ങനെയുള്ള ഭൂമിയിൽ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ചു നീക്കം ചെയ്യേണ്ടി വരുന്നു. പിന്നീട് ആ വസ്തുവിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായി ചിലർ പറയുന്നു. അത് സത്യമാണോന്ന് അറിയുവാൻ ദൈവജ്ഞന്മാരെ കൊണ്ട് അതിൻ്റെ കാരണങ്ങൾ അറിയുന്നു. വീടിനോട് ചേർന്നുള്ള വസ്തുവിൽ പഴക്കമുള്ള വൃക്ഷങ്ങൾ മുറിച്ചാൽ ചില അനർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൃക്ഷങ്ങളോട് ചേർന്നുള്ള വസ്തുവിൽ കണ്ണുകൊണ്ട് കാണാത്ത ചില അദൃശ്യ ശക്തികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാൽ ആ ശക്തി അവിടെ നിന്നും വേർപെട്ടു പോകുകയും അതോടൊപ്പം ആ ശക്തിയുടെ ശാപം ആ വസ്തുവിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഉണ്ടാകാറുണ്ട്. ഇത് പൗരാണിക കാലത്തെ ജനങ്ങളിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ വിശ്വസിക്കുന്നവർ ആ ശാപം ഒഴിവാക്കാനായി ദേവജ്ഞന്മാരെ കണ്ട് തിരക്കി അറിഞ്ഞ് അതിൻ്റെ പ്രായച്ചിത്തങ്ങൾ ചെയ്തു വേണം വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി വീടുകൾ പണിയാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.